നമസ്കാരം. അപ്പോൾ ബാക്ക് ടു വീട്ടമ്മാസ്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിൽ ഒരു അവൽ കൊണ്ട് ഒരു മിഠായിയാണ് ഉണ്ടാക്കുന്നത്, അവൽ മിഠായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന 1/2 കപ്പ് അവലാണ്, വെള്ള അവലാണ്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ തേങ്ങ ഇട്ടാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, ഇല്ലെങ്കിൽ നല്ല ക്രിസ്പിയായിട്ട് കിട്ടും. പിന്നെ ഇത് ഏലക്ക പൊടിച്ചതാണ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ട. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തു. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കണുള്ളൂ. എന്നിട്ട് നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്ത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞു വരുന്നു. അപ്പോൾ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് കട്ടിയായി വരുന്ന ആ ഒരു പരുവം, തിക്കൻ ചെയ്ത് വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അവൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ഭാഗത്തോളം അവൽ ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തേങ്ങ, തേങ്ങ 2 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. അതും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. ഏലക്കപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഏലക്കപ്പൊടി ഇടുമ്പം നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കപ്പൊടി ചേർക്കുന്നത്. അവലിട്ടു. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു പക്ഷേ സംശയം തോന്നാം, അവൽ ചൂടാക്കണോ കുതിർത്തിട്ട് കഴുകണോ, അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ മേടിച്ച് ഫ്രഷ് ആയിട്ടിരിക്കുന്ന അവൽ, അത് ജസ്റ്റ് ഒന്ന് ഒരു പാത്രത്തിലിട്ടൊന്ന് നുള്ളി പെറുക്കുക, പൊടിയൊന്നുമില്ലാതെ. എന്നിട്ട് നമുക്കങ്ങ് ഉണ്ടാക്കാം. കാരണം ഇത് കുതിർത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഇതായി പോവും, പഞ്ഞി പോലെ ആയിപ്പോവും, അത് പാടില്ല. വറുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അങ്ങ് കട്ടിയായിപ്പോവും, അതും പറ്റത്തില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതെ, നമ്മുടെ പഞ്ചസാര ലായനിയിൽ ഈ അവലും തേങ്ങയും ഒക്കെ ഈ പഞ്ചസാര ലായനി അങ്ങ് കുഴിച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ മധുരം അബ്സോർബ് ചെയ്ത് പിടിച്ച് വരുന്ന ആ ഒരു സ്റ്റേജ്. പഞ്ചസാര ലായനി എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര അത് മൊത്തം നമ്മുടെ അവലിലോട്ടങ്ങ് ഊറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ലായനി മൊത്തത്തിൽ വറ്റുന്നവരെ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. വറ്റുമ്പോഴത്തേക്ക് നമുക്ക് അത് ഇറക്കി വയ്ക്കാം. എന്നിട്ടത് തണുക്കുക. തണുക്കുക വെച്ചാൽ ഒരു ഇളം ചൂടുള്ള പരുവത്തിൽ നമുക്ക് ഉരുട്ടാനായിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഒന്ന് ഒരുപാടങ്ങ് തണുത്ത് പോകരുത് കേട്ടോ, ചെറിയൊരു ചൂട് വേണം. ഒന്ന് ഒരുപാട് ചൂടും പാടില്ല. ഇതിപ്പം കുറച്ച് ചൂട് കൂടുതലുണ്ട്, അത്രയും ചൂട് വേണ്ട. കുറച്ചൊരു വാം എന്ന് പറയുന്ന ആ ഒരു ഇളം ചൂട്, ആ ഒരു സ്റ്റേജായി കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് മുറുക്കി ഉരുട്ടാനായിട്ട് പറ്റും. ആ ഒരു സ്റ്റേജിൽ വേണം എടുത്ത് ഉരുട്ടാനായിട്ട്, നല്ല ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ മിക്സ്ചർ മൊത്തം നമ്മൾ ഇങ്ങനെ ഉരുട്ടി വെക്കുകയാണ്. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു ഈസി സ്നാക്ക് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഷുഗർ സിറപ്പ് റെഡി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അവലിടുക, തേങ്ങ ഇടുക, ഏലക്കപ്പൊടി ഇടുക, എന്നിട്ട് തണുക്കാനായിട്ട് അങ്ങോട്ട് വാങ്ങി വയ്ക്കുക. തണുത്ത് കഴിയുമ്പോൾ എടുത്തത് ഇതുപോലെ ഉരുട്ടിയെടുക്കുക, അത്രയേ ഉള്ളൂ. എന്തെളുപ്പമല്ലേ, നോക്കി നിൽക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ്. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അതെ, അവിടെ എടുക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, ക്രമ്മിയായിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.